കേരളത്തിലെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ ഒരു യാത്ര നടത്തി ഞങ്ങളുടെ വാർത്താ വിഭാഗം ആയിരുന്നു യാത്ര സംഘടിപ്പിച്ചത് 24 ന്റെ അവതാരകരും റിപ്പോർട്ടേഴ്സുമാണ് ഈ വാർത്താ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രവചനാതീതമായ മണ്ഡലങ്ങളുടെ പ്രതികരണങ്ങളും ഓരോ മണ്ഡലത്തിന്റെ സ്പന്ദനവും ഒപ്പിയെടുത്ത് അതേപടി ചൂടും ചോർന്നു പോകാതെ പ്രേക്ഷകർക്ക് നൽകാൻ ഞങ്ങൾ നടത്തിയ ശ്രമമായിരുന്നു ആറിലെ അടിയൊഴുക്കുകൾ അടിയൊഴുക്കുകൾ എന്തെന്ന് പരിശോധിക്കുന്ന ഈ വാർത്താധിഷ്ഠിത പരിപാടി ഇന്ന് 24 ൽ നിറഞ്ഞു നിന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറെ ശ്രദ്ധേയമായ പരിപാടി പ്രേക്ഷകർ അത് സ്വീകരിച്ചു കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീപാറുന്ന മത്സരം നടക്കുന്ന 24 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു നാടിന്റെ ന്യൂസ് ഡെസ്കുമായി ആറിലെ അടിയൊഴുക്കുകൾ ആറ് എന്നുള്ളതിൽ തിരിതിരിക്കേണ്ട ഏപ്രിൽ 6 തീയതി അന്നാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ആറിലെ അടിയൊഴുക്കുകൾ പരിശോധിച്ച ആ പരിപാടിയിലേക്ക് ഒരുത്തി നോട്ടം കേരളം പോളിംഗ് ബൂത്തിലെത്തുന്ന ഏപ്രിൽ 6 അടിയൊഴുക്കുകൾ തേടിയുള്ള 24 നാടിന്റെ ന്യൂസ് ഡെസ്ക് ആദ്യം എത്തിയത് ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു ഡീൽ അതൊരിക്കലും വളരെ സജീവമായി ഒരു അടിയൊഴുക്കും കണ്ണൂർ മണ്ഡലത്തിലുണ്ട് അട്ടിമറി ജയമായിരുന്നു തലശ്ശേരി കണ്ണൂർ കൊടുവള്ളി വടകര താനൂർ തവനൂർ പാലക്കാട് തൃത്താല തൃശൂർ വടക്കാഞ്ചേരി കളമശ്ശേരി തൃപ്പൂണിത്തുറ അമ്പലപ്പുഴ കായംകുളം പാല പൂഞ്ഞ കോന്നി റാന്നി കൊല്ലം കുണ്ടറ കഴക്കൂട്ടം നേമം തിരുവനന്തപുരം എന്നിങ്ങനെ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന 24 മണ്ഡലങ്ങളിലെയും അവസാന ലാപ്പിലെ അവസാന അടിയൊഴുക്കുകളും 24 അവതാരക സംഘം നേരിട്ട് പ്രേക്ഷകരിലേക്ക് എല്ലാ മത്സരങ്ങളും നിർമ്മാസിയുള്ളതായിരുന്നു ചരിത്രത്തിലാദ്യമായി മുതലാളിമാർ പൊതുവിശ്വാസ്യത ഇല്ലാതായി എന്നുള്ളതാണ് ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് 12 മണിക്കൂർ നീണ്ട മെഗാ ലൈവത്തോണിനിടെ സ്ഥാനാർത്ഥികളുമായുള്ള ലൈവ് അഭിമുഖങ്ങൾ റിപ്പോർട്ടർമാർക്കൊപ്പം ഗ്രൗണ്ട് റിയാലിറ്റി അപഗ്രഥിച്ചുള്ള വിശകലനങ്ങൾ വിവിധ മുന്നണികൾക്കായി വോട്ടു തേടി ജനങ്ങളിലേക്കിറങ്ങിയ സെലിബ്രിറ്റികളുമായുള്ള കൂടിക്കാഴ്ച എന്ന് തുടങ്ങി തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ആവേശവും 24 നാടിന്റെ ന്യൂസ് ഡെസ്ക് ആറിലെ അടിയൊഴുക്കുകൾ എന്ന പ്രത്യേക പരിപാടിയിലൂടെ പ്രേക്ഷകരിലേക്ക് സാംസ്കാരിക രംഗത്തെ കുറിച്ച് അറിവുള്ള ഒരാൾ ജയിച്ചു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റിസർച്ച് ഡെസ്ക് 24